ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു വർക്കിംഗ് ഡേയിലെ മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. ഒരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഡേയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാൻ രാവിലെ 5:30 ആണ് കേട്ടോ, 5:30 5:45 ആയെന്ന് തോന്നുന്നു. ആ സമയത്ത് നല്ല വെട്ടമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇഡലിയൊക്കെ റെഡിയാക്കി, കുട്ടികൾ കൊണ്ടുപോയും വേണം കഴിക്കാനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇഡലിയും സാമ്പാറും, പിന്നെ ഞാൻ തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദനയ്ക്ക് തക്കാളി ചട്നി, നവീനയ്ക്ക് സാമ്പാറുമാണ് വേണ്ടത്. അപ്പം ഞാൻ രണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായയൊക്കെ ഇട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ടിഫിൻ ബോക്സ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് രണ്ട് ടിഫിൻ ബോക്സ് കൊണ്ടുപോകണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതും. പിന്നെ സെക്കൻഡ് ബ്രേക്കിന് സ്നാക്സ്, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തുവിടും. അപ്പോൾ ഇതെല്ലാം കവറിലാക്കി അവരുടെ ബാഗിനകത്ത് എടുത്ത് വെച്ച് പിന്നെ അവർ സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഞാൻ ഒരു 5:45 മുതൽ ഒരു 7:00 വരെയൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഈ ഭാഗത്ത്. കാരണം ഞങ്ങൾ ഈ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഓരോ സ്കൂളിലും ഓരോ ബസ് ഈ ഒരു ഏരിയ മാത്രമായിട്ടൊരു ബസ് കാണും. അത്രയും കുട്ടികളാണ് ഓരോ സ്കൂളിലേക്കും. ഇപ്പം നമ്മുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സ്കൂളിലേക്ക് പിന്നെ ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ പാർക്കിന് ചുറ്റും രണ്ട് റൗണ്ട് നടക്കാറുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ ആയിട്ട് നല്ല രസമാണ്. രാവിലെ കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് ബഹളമൊന്നും കാണത്തില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ കാണും നടക്കാൻ. രാവിലെ തന്നെ പാർക്കിൽ ഇങ്ങനെ ഈ ചെറിയ ഇതിനകത്താക്കി പൈപ്പ് പോലുണ്ട്, അതിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ തുറന്ന് വിടും. ഓരോ ഭാഗമായിട്ട് കുറച്ച് കുറച്ച് ഭാഗത്തായിട്ട് ഈ പാർക്ക് ഫുള്ള് മോർണിംഗ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് നനഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇത് ഓഫ് ചെയ്തിട്ട് അടുത്ത ഭാഗത്ത് ഇത് ഓപ്പൺ ആക്കും. അങ്ങനെ അങ്ങനെ പാർക്ക് ഫുള്ള് നനച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ രണ്ട് റൗണ്ടൊക്കെ നടന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ നേരത്താണ് ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടത്. അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തി, ഞാൻ ഹസ്ബൻഡിന് ചോറ് കൊണ്ടുപോകണം. അതിന് വേണ്ടി സോയാബീൻ കറി വയ്ക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് ഞങ്ങൾക്ക് നല്ലപോലെ കഴുകിയിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കർ എടുത്തിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് അരമുറി പച്ചമുളക് കീറിയിട്ടതും, പിന്നെ ക്യാപ്സിക്കം അരമുറി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നത്. അതിലേക്ക് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സോയാബീൻ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ശിശു ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി 1/2 സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒന്നെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ചേർക്കുകയാണ്. ഇപ്പം നമ്മുടെ സോയാബീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കാം. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇടാം. ഇതൊന്ന് മുരിഞ്ഞ് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുഴിമുളകും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട. ഞങ്ങൾ ഇനിയും തീ ഓഫ് ചെയ്തിട്ട് ഒരു കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ തോരനം വെച്ചു. കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, അതും ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കിച്ചണിൽ പണിയെല്ലാം കഴിയും കേട്ടോ, 8:30 എൻ്റെ കിച്ചണിലെല്ലാം കഴിയും. ഹസ്ബൻഡ് ചോറും കൊടുത്ത് വിടുമ്പോഴത്തേന് കഴിയും, പിന്നെ കുളിയും ക്ലീനിങ്ങും എല്ലാം കഴിയുമ്പോഴത്തേന് 8:30-9 എന്തായാലും എൻ്റെ പണിയെല്ലാം കഴിയും. പിന്നെ എനിക്ക് എൻ്റേതായുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.